അപ്പം അതിനൊക്കെയുള്ള മറുപടി കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വ്യക്തിഹത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വർഗീയതയെ സംബന്ധിച്ചൊക്കെയുള്ള എൻ്റെ നിലപാട് വളരെ ക്ലിയറായി. പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസമല്ല, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്ന അന്ന് തൊട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന അന്ന് തൊട്ടേ കൃത്യമായി വടകരയിലെ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട്. സിപിഎമ്മിന്റെ ആരോപണം ഇതിന്റെ എല്ലാ ആനുകൂല്യവും പറ്റിയതിന് ശേഷം പിറ്റേ ദിവസമാണ് താങ്കൾ ഇതെല്ലാം നിഷേധിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പച്ചക്കള്ളം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഓരോ ഡേറ്റും ഇതുമനുസരിച്ച് നിങ്ങൾ എടുത്തു നോക്ക്. നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഞാൻ കൊടുത്ത ബൈറ്റ് ഇന്റർവ്യൂ ഉണ്ടല്ലോ. ഒന്നാമത് എനിക്ക് അതിന്റെ ഒരു ആനുകൂല്യം അവിടെ ഇല്ല, അതിന്റെ ഒരു ആനുകൂല്യം കിട്ടാനില്ല. നിങ്ങൾ അതിന്റെ മൊത്തം പോപ്പുലേഷൻ സ്പ്ലിറ്റപ്പ് ഒക്കെ എടുത്തു നോക്ക്. അതെനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയാണ്. അതിന്റെ പേരിൽ ജയിച്ചിട്ടുണ്ടാവുമെന്നാണ് എന്റെ ആത്മവിശ്വാസം. നാലാം തീയതി അറിയാം, ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം. സുരേന്ദ്രൻ ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാലക്കാട് ഒരിക്കലും ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല, ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി എന്ന വിലയിരുത്തൽ അവിടെ കച്ചവടം നടന്നു എന്നാണ് സി പി എമ്മിന്റെ ഇത് ബി ജെ പി. അപ്പൊ ഈ ഇതിലൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രതികരണം എന്താ? രണ്ടുപേരും അല്ല, ബി ജെ പി ആയിട്ട് കച്ചവടം ആരാ നടത്തുന്നൊക്കെ ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും. എന്തിനാ ബി ജെ പിയുടെ പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത്? എന്താ അവര് തമ്മിൽ ചർച്ച? എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച? അപ്പൊ അവര് തമ്മിലുള്ള നെക്സസും ധാരണകളും അല്ലാതെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. രണ്ടാമത്തെ കാര്യം, എവിടെയാണ് മുഖ്യമന്ത്രിയും ബി ജെ പി പ്രഭാരിയും കണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പോലും ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അതീവ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്, അതീവ രഹസ്യമായി, നിങ്ങൾ ആരും കാണാതെ, നിങ്ങളോട് കണക്ക് പുറത്തുനിന്ന് പറയാനുള്ള അവസരം പോലും കിട്ടാത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ ചർച്ച എന്താ? എന്തിനാ ഇ പി കാണുന്നേ? എന്തിനാ മുഖ്യമന്ത്രി കാണുന്നേ? അയാൾ കേന്ദ്രമന്ത്രിയോ പിന്നെ എന്തെങ്കിലും വികസന പ്രവർത്തനം ചർച്ച ചെയ്യാനല്ലോ? അതിന് രഹസ്യമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ കച്ചവടവും ഡീലൊക്കെ തമ്മിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളതാണ് വളരെ വ്യക്തമാണ്. അത് വടകരയിലുണ്ടോ തൃശൂരുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ചാപ്പയും ഞങ്ങളുടെ മേലെ വെക്കണ്ട. ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ഇടപാടും ഇല്ല. ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ്. രാജ്യത്തുടനീളം, കേരളത്തിലും രാജ്യത്തുടനീളം കെ മുരളീധരനെ പോലെ ഒരാൾ ബി ജെ പിയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വടകര വിട്ട് തൃശ്ശൂർ വന്ന് നേരിട്ട് നേർക്കുനേർ മത്സരിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തിന്റെ ആർജവം ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് ബി ജെ പി ആയിട്ട് യാതൊരു ധാരണകളും ഇല്ല. ഞങ്ങൾ അവരെ പരസ്യമായിട്ടും കണ്ടിട്ടില്ല, ഞങ്ങൾ അവരെ രഹസ്യമായിട്ടും കണ്ടിട്ടില്ല, ഞങ്ങൾ പ്രഭാരിയുമായി നിരവധി തവണയും കണ്ടിട്ടില്ല, ഞങ്ങൾ ചായ കുടിക്കാനും വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ടൊരു നെക്സസും ഇല്ല, അവരുമായിട്ടൊരു ബന്ധവുമില്ല. എന്തുകൊണ്ട് സുരേന്ദ്രൻ ഇവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു? തൃശ്ശൂരിലും വടകരയിലും റിസൾട്ട് കാണുമ്പോൾ അതറിയാമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അത് ആരൊക്കെ തമ്മിൽ സംസാരിച്ചതിന്റെ ശേഷമുള്ള ധാരണയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. പക്ഷേ അത് വടകരയിലും തൃശ്ശൂരിലെയും ജനങ്ങൾ അതിന് നിന്നുകൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഒന്നോ സി അവർ പി ആർ ടീമിന് വെക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല. അതൊക്കെ ഓരോ സ്ഥാനാർത്ഥിയുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. പക്ഷെ വെച്ച പി ആർ ടീമിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് അവിടെ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക്, പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ 3 മാസം പ്രചരണം നടത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും പിറ്റേ ദിവസമായിരുന്നു ഇവർ എൽ ഡി എഫിന് വേണ്ടി പി ആർ വർക്ക് നടത്തിയെന്നുള്ള ഡീറ്റെയിൽസ് പുറത്തു വരികയും ചെയ്യുന്നത്. ഇപ്പൊ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യരുത് ആരാണെങ്കിലും, അത് മാധ്യമ പ്രവർത്തകരാണെങ്കിലും പി ആർ ഏജൻസി ആണെങ്കിലും പിന്നെ സ്ഥാനാർത്ഥികളാണെങ്കിലും ഒന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിയുടെ അഭിപ്രായമായിട്ട് പറയാം. അതൊരു ഇൻഡിപെൻഡന്റ് മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായമായിട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആളുകളെ എനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും പാർട്ടി എന്നുള്ള നിലക്കുമുള്ള അവരുടെ ഫ്രീഡം, അതിൽ ഞാൻ പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ആർക്ക് വേണേലും തീരുമാനിക്കാം. അല്ല, അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ട ഒന്നാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടെ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പുറത്തു പറയും. അതങ്ങനെ പിന്നെ നിഷ്കളങ്കമായി പറഞ്ഞു പോയ ഒന്നല്ല, വളരെ ഇൻറ്റൻഷനലായി ഒരു ചാപ്പ് കുത്താൻ നടത്തിയ ശ്രമമാണ്. അത് കേരളീയ പൊതുസമൂഹവും വടകരയിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞ് തന്നെ അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും. വടകരയിൽ അതിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഓക്കെ.
കൊടുത്തിട്ട് വാർത്ത.